ഹായ്, നമസ്കാരം. ജയപ്രകാശ് ബാലൻ. സി, ഞാനൊരു ചെറിയ നമ്മുടെയൊക്കെ പേഴ്സണലി നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത പറയാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലും ഇവിടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, സാധാരണഗതിയിൽ അധ്വാനത്തിൻ്റെയും എഫേർട്ടിനെയും ഒക്കെ അറിയുന്ന ആളുകളെ സംബന്ധിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ കഴിക്കുമ്പോൾ ഇപ്പോഴൊക്കെ പണ്ടത്തെ ട്രെൻഡൊക്കെ ഒരു പാത്രത്തിൽ നിറയെ കൊടുക്കുക, ആവശ്യമുള്ളെടുക്കുക, അടി പിന്നൊരു വര വരച്ചൊക്കെ വയ്ക്കും. ഇപ്പം അങ്ങനെയല്ല, നമ്മുടെ ഡൈനിങ് ടേബിൾ ഭക്ഷണം വയ്ക്കും, നമ്മൾ ആവശ്യത്തിനെടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് അനാവശ്യമായിട്ട് വേസ്റ്റ് വരില്ല. പക്ഷേ ഇതേ വ്യക്തികൾ തന്നെ, നമ്മൾ തന്നെ ഏതെങ്കിലും ഒരു കല്യാണത്തിന് ഒരു ബുഫേ പാർട്ടിയിൽ പോയാൽ നമ്മളെന്താ ചെയ്യുക? നമ്മളൊരു പാത്രം എടുക്കും, എന്നിട്ട് 26 സാധനം ഇരിക്കുന്നുണ്ട്, അത് ഈ പാത്രത്തിൽ അങ്ങ് നിറച്ച് വയ്ക്കും. എന്നിട്ട് അങ്ങനെ പേടിച്ച് നടക്കണ്ടോ, ഇത് വീണു പോകുമോ പേടിച്ച് നടക്കും. എന്നിട്ട് ഇത് കഴിക്കും. കഴിച്ചു നോക്കുമ്പോൾ തോന്നും ഒരെണ്ണം കഴിച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ നമുക്കറിയാം ഇത് പോരാ, ഇത് ശരിയല്ല, അപ്പം തന്നെ കൊണ്ട് കളയും. സീ, ഇത് ബാഡ് ഹാബിറ്റാണതല്ലേ. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളത് കളയാതെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിനല്ലേ, കളയാതെ ഉപയോഗിക്കാനല്ലേ ബുഫേ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ളത് ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റുന്നൊരവസരം ഉണ്ടാകുമ്പോൾ ആവശ്യത്തിനെടുത്ത് രുചിക്കുന്നുണ്ടോ നോക്കിയിട്ട് അതിന് ശേഷം എടുത്താൽ പോരെ. അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ വേസ്റ്റ് അല്ലേ ചെയ്യുന്നത്, ആർക്കുമില്ലാതെ നശിപ്പിച്ച് കളയല്ലേ ചെയ്യുന്നത്. ഇത് ജോബിനകത്ത് മാത്രമല്ല, സോറി, കല്യാണങ്ങൾക്ക് മാത്രമല്ല, ഏത് ഫംഗ്ഷനും, ഒരു ജോബിനകത്താകാം, ഇത് ഒരു സർക്കാരിൻ്റെ പ്രൊഡക്റ്റിന്, സർക്കാരിൻ്റെ സേവനങ്ങൾ എടുക്കുന്നതിനാകാം, എവിടെയും റിസോഴ്സസ് കോമൺ ആയിട്ടുള്ളതാണ്. നമ്മളായിട്ട് ഒരു പേഴ്സൻറ്റേജ് റിസോഴ്സ് പോലും നശിപ്പിക്കില്ല, അനാവശ്യമായിട്ട് കളയില്ല എന്നൊരു ദൃഢനിശ്ചയം ഒരു വ്യക്തിത്വത്തിൻ്റെ, ഒരു ക്യാരക്ടറിൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്. ഇത്തരം ഹാബിറ്റ് എല്ലാ വ്യക്തികളിലും ബിൽഡ് ചെയ്യണം. പ്രത്യേകിച്ചും പാരൻസ് മക്കളിലേക്ക് ബിൽഡ് ചെയ്യേണ്ട ഒരു ബെസ്റ്റ് ക്വാളിറ്റിയാണ് റിസോഴ്സസിനെ ആവശ്യത്തിന് ഉപയോഗിക്കുക, ഒരിക്കലും നശിപ്പിക്കാതിരിക്കുക. താങ്ക് യു വെരി മച്ച്.